അകാലത്തിൽ പൊലിഞ്ഞ ദേവനന്ദയ്ക്ക് സഹപാഠികളുടെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ദേവനന്ദ പഠിക്കുന്ന കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതികദേഹം ഒരു നോക്കു കാണാൻ എത്തിച്ചേർന്നത് വലിയ ജനസഞ്ചയം. ചെറുവത്തൂരിൽ കൂൾബാറിൽ നിന്ന് ഷവർമ കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ് മരണമടഞ്ഞ 16 വയസ്സുകാരി ദേവനന്ദയ്ക്ക് നാടിന്റെയും സഹപാഠികളുടെയും കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. ദേവനന്ദ പഠിക്കുന്ന കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. പലരും കണ്ണീരടക്കാൻ പാടുപെട്ടു. എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ, എം എൽ എമാരായ ടി ഐ മധുസൂദനൻ, എം രാജഗോപാലൻ, കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ, കെ നാരായണൻ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, വൈസ് പ്രസിഡന്റ് എം വി അപ്പുകുട്ടൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള, വലിയപറമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി, എം വിജൻ എം എൽ എ എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ദേവനന്ദയുടെ ജന്മനാടായ പെരളം ഇ എം എസ് വായനശാലയിലും പൊതുദർശനത്തിന് വെച്ച ശേഷം മൃതദേഹം അമ്മയുടെ ജന്മദേശമായ വെള്ളൂരിൽ സമുദായ ശ്മശാനത്തിൽ വൈകുന്നേരത്തോടെ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുവള്ളൂർ.